സദ്ഗുരുശ്വരൻ ആദരണീയായ ശേഖരമ്മാമൻ, പ്രസിഡൻ്റ് ശശി ചേട്ടൻ, നമ്മുടെ ജനറൽ സെക്രട്ടറി മഹേഷ് ചേട്ടൻ, ആനന്ദണ്ണൻ, ബാക്കി എല്ലാവരും, എല്ലാ ഈ നമ്മൾക്ക് നമ്മളീ ഗുരുമാർഗം പ്രകാശസഭ എന്നൊരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയതിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഗുരു പ്രവർത്തിച്ചു കൊണ്ടുവന്ന ഒരാശയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ ഒരു കെട്ടുറപ്പിനെ, ആശ്രമം എന്ന കെട്ടുറപ്പിനെ വിഘാതമാകുന്ന രീതിയിൽ, അതിനെ വഴിതെറ്റിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയും അത് ഒരാൾക്കല്ല, നാട്ടിൻ്റെ നാനാഭാഗത്തും ഗുരുവിനെ മാത്രം ഭജിച്ച് കഴിയുന്ന ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് പലയിടത്ത് അനുഭവങ്ങളായും ദർശനങ്ങളായും ഒക്കെ വന്ന സമയത്താണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പോൾ ആ ഭാഗം നമുക്കറിയാവുന്നതാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഗുരു ഒരു ആശ്രമം അല്ലെങ്കിൽ ഒരു ആശയം സ്ഥാപിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം കൊണ്ടുവരികയും അതിനുവേണ്ടി പ്രവർത്തിപ്പിക്കുകയും, അതായത് നമ്മൾ ആ ഗുരുവിൻ്റെ അടുത്തെത്തിയ ഓരോ ആളോടും നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായി ഗുരു പറഞ്ഞിരുന്നു. നമ്മുടെ വാസനക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിൽ വന്ന ഒരു സ്നേഹക്കുറവ് കൊണ്ട് നമുക്കത് എടുക്കാൻ കഴിഞ്ഞില്ല. ഗുരു ആശ്രമത്തിനകത്ത് പല യൂണിറ്റുകൾ ഉണ്ടാക്കി. അപ്പം നമ്മളൊക്കെ ധരിച്ചത് അത് ആശ്രമത്തിന് പണം വരുത്താനുള്ള ഒരു ആയുർവേദം ഉണ്ടാക്കി, ഒരു തറി ഉണ്ടാക്കി, മസാല യൂണിറ്റ് ഉണ്ടാക്കി, അങ്ങനെ പല പല യൂണിറ്റുകൾ ഉണ്ടാക്കി ഗുരു പ്രവർത്തിപ്പിച്ചപ്പോൾ നമ്മൾ ധരിച്ചത് അത് ആശ്രമത്തിന് പണമുണ്ടാക്കാൻ വേണ്ടി ഗുരു ഉണ്ടാക്കിയ പല ധന ആഗമന യൂണിറ്റുകളാണെന്നാണ് നമ്മൾ ധരിച്ചത്. പക്ഷേ ഗുരു അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾക്ക് അവിടെ തെറ്റിപ്പോയി, നമ്മളത് മനസ്സിലാക്കിയതിനെ അല്ലെങ്കിൽ ഉൾക്കൊണ്ടെടുത്ത് തെറ്റുപറ്റി. അവിടെ നമ്മൾ കരുതിയത് ധനാഗമന യൂണിറ്റ് എന്നാണ്. സത്യത്തിൽ ഗുരു ഒരുമിപ്പിക്കാൻ വേണ്ടി, കുറച്ചുപേരെ കൂട്ടി നിർത്താൻ വേണ്ടിയിട്ട്, അവരുടെ ഇടയിൽ സ്നേഹം വളരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കർമ്മ പദ്ധതിയായിരുന്നു അത്. പക്ഷേ നമ്മളതിനെ ഉൾക്കൊണ്ടത് ഈ രീതിയിലായിപ്പോയതുകൊണ്ട് നമ്മൾ പണത്തിൻ്റെ പിറകെ പോയി, ആശയത്തെ നമ്മൾ വിട്ടു. ഗുരു എങ്ങനെയൊക്കെ ഗുരുവിന് എങ്ങനെയൊക്കെ പറയാമോ അങ്ങനെയൊക്കെ പറഞ്ഞും പ്രവർത്തിച്ചും ജീവിച്ചും കാണിച്ചിട്ട് നമ്മൾ പരസ്പരം പ്രവർത്തിച്ച് വന്നപ്പോഴത്തേക്കും ഒരുത്തൻ ഓരോരുത്തരോട് ചേരാത്ത, ഞാനൊരാൾ വന്ന് ആശ്രമത്തിൽ നിന്നാൽ അടുത്തൊരാൾ വന്നാൽ അവനെ നിർത്താൻ സമ്മതിപ്പിക്കാത്ത രീതിയിൽ അങ്ങനത്തെ പ്രവർത്തിച്ചു പോയി. അതിൻ്റെ ഏറ്റവും വലിയ ബലിയാടുകളിൽ ഒരു വ്യക്തിയാണ് നമ്മുടെ മഹേഷ് ചേട്ടൻ. മഹേഷ് ചേട്ടൻ ആശ്രമത്തിൽ വന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും ഗുരു അത് നടപ്പാക്കണമെന്ന് പറയുകയും ചെയ്തിട്ട്, അത് ആ ഗുരുവാണിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. അങ്ങനെ പറയുന്നൊരു സ്ഥലത്ത് മറ്റെന്തൊക്കെയോ പറഞ്ഞിട്ട് ആ വ്യക്തിയെ ആശ്രമത്തിൽ നിന്നും പുറത്താക്കാനാണ് ശ്രമിച്ചത്. സ്നേഹം കൊടുത്ത് വിനയപ്പെട്ട് ആദരവ് പ്രവർത്തിച്ചെടുക്കാൻ പറഞ്ഞ ഗുരുവിൻ്റെ മുമ്പിൽ പരസ്പരം വഴക്കിടാനും പരസ്പരം പിണങ്ങാനും മാത്രമാണ് നമ്മൾ ശീലിച്ചത്. ഗുരുവിൻ്റെ കൂടെ നിന്നപ്പോൾ നമുക്ക് സ്നേഹപരമായി പെരുമാറാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മുടെ പ്രസ്ഥാനം ഈ രീതിയിലല്ല വളർന്നു വരേണ്ടത്. സ്നേഹിക്കാൻ നമ്മൾ പഠിച്ചില്ല, സ്നേഹിക്കാൻ നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞില്ല. പകരം മത്സരിക്കാനും പിണങ്ങാനും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അകന്നു പോകാനുമാണ്. ഉദാഹരണത്തിന് എൻ്റെയൊക്കെ കൊച്ചിലെ ഗുരു വിളിച്ച ചില മീറ്റിങ്ങുകളിൽ ചില ആൾക്കാർ വരാതിരിക്കും, ഞാൻ പേര് പറയുന്നില്ല. എന്നിട്ട് അവരോട് എന്താ വരാഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, അത് ജനറൽ സെക്രട്ടറി എന്നെ വിളിച്ചില്ല, അല്ലെങ്കിൽ മറ്റേ ആളെന്നെ വിളിച്ചില്ല, എന്നോട് പറഞ്ഞില്ല. ഇത് ആരും പറയേണ്ട കാര്യമല്ല, ഇത് എൻ്റെ ആവശ്യമാണ്. അവിടെ ഏത് വിധേനയും എത്തി അവിടെ നടക്കുന്നത് എന്തെന്ന് പഠിച്ച് തൻ്റെ മക്കളെയും കുടുംബത്തെയും പഠിപ്പിച്ച് അത് ആശയം വളർത്തിയെടുക്കേണ്ട അണുവിൻ്റെ ഭാഗം ചെയ്യേണ്ട നമ്മൾ പരസ്പരം പിണങ്ങാനും പരസ്പരം അകലാനുമുള്ള ന്യായങ്ങൾ കണ്ടെത്തുക ചെയ്തത്. അവിടെയാണ് പരമ്പര ഇപ്പോൾ ശിഥിലമായി പോയിരിക്കുന്നത്. അങ്ങനെ ഉള്ള ന്യായങ്ങളും അറിവുകേടുകളും നമ്മൾ പ്രവർത്തിച്ചപ്പോൾ പിശാച് അതിനേക്കാൾ വലിയ കൊടുങ്കാറ്റായി സുനാമിയായി നമ്മുടെ ഇടയിൽ ആഞ്ഞടിച്ചു. അതിൽ നമ്മൾ ചിതറിപ്പോയി, പരമ്പര തന്നെ ചിതറിപ്പോയ ഒരു സ്ഥിതിയാണുള്ളത്. ഒരു സുനാമി കഴിഞ്ഞ 2003 വന്ന ഡിസംബറിൽ വന്ന ആ സുനാമിയിൽ കേരളം എങ്ങനെ ഏറ്റോ അതുപോലെ ആയിപ്പോയി പരമ്പരയിൽ. ഇപ്പോൾ നമുക്കവിടെ ഇനി ആ കല്ലുകളെല്ലാം ആ വ്യക്തികളെ തിരിച്ച് ചേർത്ത് പിടിച്ചിട്ട് ഈ പ്രസ്ഥാനത്തെ രൂപീകരിക്കണം. ഈ സുനാമിക്ക് ആക്കം കൂട്ടാൻ ചില വ്യക്തികളും പ്രവർത്തിച്ചു പോയിട്ടുണ്ട്. ഇനി കഴിഞ്ഞു പോയത് പറഞ്ഞിട്ടോ പറഞ്ഞിരുന്നിട്ടോ കാര്യമില്ല, പറയേണ്ടതല്ല, അത് അറിയാനുള്ളവരോട് പറയണം. അത് ഗുരുമാർഗം പ്രകാശസഭ ഏകദേശം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നിടത്താണ് ഈ പരമ്പരയുടെ കെട്ടുറപ്പ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പരസ്പര സ്നേഹമാണ്.
പരസ്പര സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു വിധ ന്യായങ്ങളും കണ്ടെത്തി നമ്മൾ പിണങ്ങരുത്. സതിച്ചേട്ടൻ കന്യാകുമാരി മീറ്റിംഗ് വരാൻ പറയുമ്പോൾ എന്നെ ജനറൽ സെക്രട്ടറി വിളിച്ചില്ല എന്നും പറഞ്ഞ് വരാതിരിക്കലല്ല. അത് എനിക്ക് പോകേണ്ടത് എൻ്റെ അവകാശമാണ്, എൻ്റെ ഗുരുവാണ്, എൻ്റെ പ്രസ്ഥാനമാണ്. ആര് വിളിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വന്നിട്ട് ചെയ്തിട്ട് പോകും എൻ്റെ ഭാഗം, എന്നെക്കൊണ്ട് പറ്റുന്നത്. അത് ധനപരമായാലും കർമ്മപരമായാലും എന്തും, അത് എൻ്റെ അവകാശമാണ്. എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ നാടാണ്, എൻ്റെ ഗുരുവാണ് എന്ന് പറയുന്ന എൻ്റെ ഗുരു എന്ന തോന്നലുണ്ടെങ്കിൽ ആരും ആരെയും വിളിക്കണ്ട. പല ആൾക്കാരും ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കാൻ വരുമ്പോഴും ആ വിഷഭിത്ത് ഉള്ളിൽ സ്വീകരിക്കുന്നു. അവരുടെ തലച്ചോറിൽ ആ വിഷം ഇപ്പോഴും, ആ വിഷത്തിൻ്റെ അംശം ഇപ്പോഴും നിൽക്കുന്നു. അതുകൊണ്ട് അവർ പറയും, എന്നെ വിളിച്ചില്ല, എന്നോടൊന്നും പറയുന്നില്ല, ഞാനൊന്നും അറിയുന്നില്ല, എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്ന്, എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നലും അല്ല, അത് പറയുമ്പോൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല, ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്നുള്ള ധാരണയിലാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ തെറ്റ് നിൽക്കുന്നത്. നമ്മൾ ഈ നമ്മളിപ്പോൾ സംഭവിച്ചിരിക്കുന്ന തെറ്റും തുടരാൻ ആ ടെൻഡൻസി, ആ തെറ്റ് തുടരാനുള്ള ശ്രമം ഇപ്പോഴും നടത്തുന്നു. ഞാൻ ഈ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന വ്യക്തികളോടല്ല, ഈ ക്യാമറയും കൂടെ സെറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഈ പരമ്പരയോടാണ് പറയുന്നത്. ഗുരുവിനെ സ്നേഹിക്കുന്നവരോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്, അത് പ്രത്യേകം ഞാൻ പറയുന്നു. അതായത് നമ്മളൊരു ന്യായം പറഞ്ഞ് പിണങ്ങാനുള്ള സ്ഥലമല്ല ഇത്, ഒരു ന്യായം പറഞ്ഞ് തിരിഞ്ഞു നിൽക്കാനുള്ള സ്ഥലമല്ല. അയാൾ വിളിച്ചോ ഇയാൾ വിളിച്ചില്ല, ഞാൻ അറിഞ്ഞില്ല പറഞ്ഞില്ല, ഇതല്ല നമ്മുടെ കർമ്മം. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മുന്നോട്ട് വന്ന് ചെയ്തിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പരമ്പരയ്ക്കും ഇത് തിരുത്തിയെടുക്കണമെന്ന് സങ്കല്പിക്കാൻ ആർക്കെങ്കിലും കഴിയുന്നെങ്കിൽ അവർ മാത്രമാണ് യഥാർത്ഥ വിശ്വാസി. അല്ലാതെ ഞാൻ പണ്ട് 3 വയസ്സുള്ളപ്പോഴേ ഗുരുവിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്, ഞാൻ 3 വയസ്സുള്ളപ്പോഴേ ആശ്രമം കണ്ടിട്ടുണ്ട്, ഞാൻ 5 വയസ്സിൽ ആശ്രമത്തിൽ വന്നതാണ്, ഞാൻ ആശ്രമത്തിൽ ജനിച്ചതാണ്, ഇതൊന്നും ആർക്കും ഗുണം ചെയ്യില്ല. ഗുണം ചെയ്യുന്നത് ആത്മസമർപ്പണമാണ്. അത് ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ഈ പരമ്പരയിൽ ഗുരുവിനോടൊപ്പം ചേർന്ന് നോക്കൂ. ബാക്കിയുള്ളവർ വണ്ടിച്ചക്രത്തിലെ മണൽത്തരി പോലെ അത് തെറിച്ചു പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമുക്ക് പറ്റിയ തെറ്റിതാണ്. ഈ തെറ്റിനെ തിരുത്താൻ നമ്മൾ എന്ത് വേണമെന്ന് വൈരാഗ്യബുദ്ധിയോടെ പ്രവർത്തിക്കണം. അല്ലാതെ അലസമായി പ്രവർത്തിച്ചാൽ പോരാ. ആ വൈരാഗ്യബുദ്ധിയോടെ പ്രവർത്തിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തും സഹിച്ചും ഇത് പ്രവർത്തിപ്പിക്കും എന്നുള്ള ചിന്തയാണ്, അല്ലാതെ പിണങ്ങാനല്ല. അതിന് നമ്മൾ ഗുരുമാർഗം പ്രകാശ് സഭ അടുത്തതായിട്ട് മുന്നോട്ട് വരുന്നത് പ്രാർത്ഥന ഇതിൽ പ്രധാന ഘടകമാണ്. പ്രാർത്ഥനയാണ് ഇതിൻ്റെ ഊർജം, പ്രാർത്ഥനയാണ് ഇതിൻ്റെ ആഹാരം, അതാണ് ഇതിൻ്റെ സകലതും. പക്ഷേ അത് കൂടാതെ പ്രാർത്ഥന മാത്രം പോരാ, അതിനെ കർമ്മത്തിൽ കൊണ്ടുവരണം. അതിന് നമ്മൾ കേരളം ഒട്ടുക്ക് കർമ്മ പദ്ധതികൾ ആലോചിക്കുകയാണ്. ഈ കർമ്മ പദ്ധതികൾ എന്ന് പറയുന്നത് പിണങ്ങാനോ മത്സരിക്കാനോ അല്ല, സഹകരിക്കാനും സ്നേഹിക്കാനും ഉള്ളതാണ് ഈ പദ്ധതികൾ. അതിന് നമ്മൾ കന്യാകുമാരി യൂണിറ്റുകൾ തുടങ്ങും, തിരുവനന്തപുരത്ത് തുടങ്ങും, കൊച്ചിയിൽ തുടങ്ങും, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന യൂണിറ്റുകൾ തുടങ്ങും. അത് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വീട്ടിൽ ചെയ്യുന്ന ഒരു മെഴുകുതിരി ഉണ്ടാക്കലാവുക. ആ മെഴുകുതിരി അടുത്ത നമ്മുടെ ഒരു യൂണിറ്റിൽ നിന്നായിരിക്കും, മെഴുക് അടുത്ത തിരി മറ്റൊരു സ്ഥലത്തു നിന്നായിരിക്കും വരുന്നത്, ആ യൂണിറ്റ് നമ്മൾ തുടങ്ങും. അങ്ങനെ ഒരു പ്രവർത്തന ശൃംഖല നമുക്കുണ്ടാക്കണം. ഇതെന്ന് പറയുന്നത് സ്നേഹിക്കാൻ വേണ്ടിയാണ്, ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ്, ഒരുമിക്കാൻ വേണ്ടിയാണ്. അതാണ് ഇതിലും നമ്മൾ ബോധ്യമാക്കേണ്ടത്. ആ ഒരുമിക്കലിൻ്റെ കുറവാണ് പരമ്പര ഇവിടെ നിൽക്കുന്നത്. ഇനിയും നിങ്ങൾ ആരും ദയവ് ചെയ്ത്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിഞ്ഞില്ല, ഇത് ഗുരുവിൻ്റെ സങ്കടമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഒരുമിക്കലാണ് ഇവിടെ ആവശ്യം. അതിനുവേണ്ടിയാണ് ഗുരു യൂണിറ്റ് ഉണ്ടാക്കിയതും, തിരിച്ച് വിഘടിച്ചു പോകാതെ ഒരുമിച്ച് നിന്ന് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും സ്നേഹപ്പെടാനും വിനയപ്പെടാനുമാണ് ഗുരു പഠിപ്പിച്ചത്. അതാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും ഗുരുവിനെ സ്നേഹിക്കുന്നവർ മാത്രം, വിശ്വാസികളായിട്ടുള്ളവർ എന്ന് പറയുമ്പോൾ വാക്കുകൊണ്ടല്ല, സ്വന്തം ആത്മസമർപ്പണമുള്ള വിശ്വാസികൾ ഇത് ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കും നമ്മുടെ മക്കൾക്കും വരും തലമുറയ്ക്കും ഗുരു രക്ഷകനായി ഉണ്ടാകുകയുള്ളൂ. ഇത് അറിഞ്ഞ് പ്രവർത്തിക്കണമെന്നുള്ള എൻ്റെ അപേക്ഷയോടുകൂടി, എൻ്റെ പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വർ ജനറൽ സെക്രട്ടറി ശേഖരമാമൻ, നമ്മുടെ കന്യാകുമാരി ജില്ലാ സെക്രട്ടറി ആനന്ദമൻ, പിന്നെ മറ്റെല്ലാവരും അനുഭവിക്കുന്നു. നമ്മുടെ ഗുരുവിൻ്റെ ജയന്തി ആഘോഷത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് നമ്മളിവിടെ കൂടിയത്. നമ്മുടെ ഗുരുവിൻ്റെ ആത്മസങ്കല്പ ലയന ദിനമായ മേടം 23 നമ്മൾ
നല്ല രീതിയിൽ തന്നെ കന്യാകുമാരി ആചരിച്ചു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ജയന്തി, ഗുരുവിൻ്റെ ജന്മദേശമായ ചന്തിരൂരി ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് കന്യാകുമാരി ജില്ലയിൽ നിന്ന് തുടങ്ങുകയാണ്. അതിൻ്റെ ആലോചന യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക, ജന്മഗ്രഹത്തിനടുത്ത് തന്നെ അതൊരു ഓഡിറ്റോറിയമാകാം, ഒരു സ്ഥലമാകാം, എന്തായാലും അവിടെ അതിനുള്ള എല്ലാ സജ്ജീകരണം ഒരുക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ശാന്തിയാത്രയും മഹാസമ്മേളനവും വിശ്വാസികളുടെ സമ്മേളനവും എല്ലാം കന്യാകുമാരിയിൽ എന്തെല്ലാം ചെയ്തു അതുപോലെ തന്നെ അവിടെ ആഘോഷിക്കണം. അതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ആഘോഷിക്കണം. കന്യാകുമാരി ആചരിക്കുന്നതിന് കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചുരുങ്ങിയ രീതിയിൽ ചെയ്തത് ഇത് ഗുരുവിൻ്റെ ജയന്തി ആയതുകൊണ്ട് എന്നും, കാരണം ഒരു 500 വിശ്വാസികളും ഒരു 500 നാട്ടുകാരും 1000 പേരുടെ പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നല്ല രീതിയിൽ ശാന്തിയിൽ നിന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ ഗുരു എന്താണോ വിവാഹം ചെയ്ത, ഗുരുജയന്തി എങ്ങനെയാണോ ആഘോഷിക്കേണ്ടതെന്ന് ഗുരുജി ശരീരത്തോടെ ഇരുന്നപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത് ആ രീതിയിൽ അതിനെ മാതൃകയായിക്കൊണ്ട് ആ രീതിയിൽ അവിടെ നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കണമെന്ന് എന്താ പറയുക എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതിലേക്കുള്ള മുന്നോടിയായിട്ട് ഇവിടെ കൂടിയ ഈ പിന്നെ മീറ്റിങ്ങിൽ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയണം. കുറച്ചാൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവരും പറയണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സദ്ഗുരുശരണം. വലിയ സന്തോഷമുണ്ട്. ഇത് ഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ സഭ തീരുമാനിച്ചതിൽ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ചെയ്താലേ പറ്റൂ എന്നൊരു തീർപ്പ് ഇവിടെ അഭിപ്രായം പറഞ്ഞവരിൽ നിന്നൊക്കെ ഞാൻ കേട്ടു. എൻ്റെയും അഭിപ്രായം അത് അങ്ങനെ തന്നെയാണ്. അഭിപ്രായമല്ല, എൻ്റെ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ ഈ ആഘോഷിക്കുന്നത് ഫോർ ദ നെക്സ്റ്റ് കമ്മിങ് ഇയേഴ്സ്, ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻസ്, അവർ ഇതൊരു ഒരു മോഡലായിട്ട് എടുക്കണം, ഒരു മാതൃകയായിട്ട് കണ്ട് പഠിച്ച് ചെയ്യണം. അവർ നമ്മുടെ ഈ ബന്ധുക്കളിൽ ഉള്ള ആ പെരുമാറ്റം, ഇപ്പം ഞാൻ കാണുന്ന ആ ഒരു മിതത്വം, ആ ഒരു സ്നേഹം, അത് പ്രസിഡൻ്റ് പറഞ്ഞതുപോലെ അത് ചെയ്തെടുക്കാനുള്ള ഒരു വൈരാഗ്യം, ഒരു ആഗ്രഹം, അത് തുടങ്ങി നമ്മളിൽ അത് വന്നു തുടങ്ങി അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ള സത്യം അറിയുമ്പം വലിയ സന്തോഷമുണ്ട്. എല്ലാ ഗുരുവാണികളിലും ഗുരു പറയുന്നുണ്ട്, നിങ്ങളിത് ചെയ്തെടുക്കണം. അത് വ്രതങ്ങളും ആരാധനകളും പ്രദക്ഷിണങ്ങളും ചെയ്താൽ പോരാ, നമ്മൾ ചെയ്തെടുക്കണം. ചെയ്തെടുക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മത്തിലുള്ള ഒരു പെശകിനെയാണ് ഗുരു എപ്പോഴും സൂചിപ്പിച്ചിരുന്നത്. അതിൻ്റെ ആ ഒരു ആഴം നമ്മൾ മനസ്സിലാക്കി തുടങ്ങി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. പിന്നെ വേറൊരു സത്യം, ഗുരു ഈ ജനതയാണ് തിരഞ്ഞത്, ഈ ജനതയാണ് ഉള്ളത്, ഈ ജനത വഴിയേ നമുക്ക് ഈ ആശയം ഈ ഭൂമിയിൽ നടപ്പാക്കാൻ പറ്റൂ. നമ്മളതിന് ഉയർന്നാലേ പറ്റൂ. അജിത്ത് പറഞ്ഞതുപോലെ പിണങ്ങിയിട്ട് ചെറിയ ചെറിയ പിണക്കങ്ങളും ഇതിൽ നിന്നൊക്കെ മുകളിലാണ് ഈ സത്യം. ഇത് നമുക്ക് ചെയ്തെടുക്കണം. സദ്ഗുരുശരണം.